കേരള ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി ജസ്റ്റിസ് ബസന്ത്. ഇപ്പം അദ്ദേഹം സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റാണ്, സീനിയർ അഡ്വക്കേറ്റാണ്. അദ്ദേഹത്തുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ പത്രത്തിൽ വന്നിട്ടുണ്ട്. ശരിക്കും വളരെ ഗഹനമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂവാണ് മാതൃഭൂമിയിൽ വന്നിരിക്കുന്നത്. പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവില്ല അത് അദ്ദേഹത്തിൻ്റെ ചിന്താധാരകൾ എത്രത്തോളം ആഴത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളത്. അത് വായിച്ചാലേ മനസ്സിലാവുള്ളൂ. തെലങ്കാനയിൽ ആന്ധ്രയിൽ നടന്ന ഏറ്റുമുട്ടലിൽ 4 പേരെ കൊന്നത്, അങ്ങനെ ഒരു സംഭവം നടന്നതിനെക്കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഭരണാധികാരികളുടെ മാനസികാവസ്ഥയെക്കുറിച്ചല്ല ഞാൻ ഇപ്പം ചിന്തിക്കുന്നത്, അത് ചിന്തിക്കുന്നുണ്ട്, ചിന്തിക്കുന്നില്ല എന്നല്ല. അതുപോലെ പോലീസുകാർ ചെയ്തതിനെക്കുറിച്ചിട്ടല്ല ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. 4 പേരെ വെടിവെച്ചിട്ട് അവർ മരിച്ചു എന്നുള്ളതിനെക്കുറിച്ചിട്ടുമല്ല ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത്, ഞാൻ ഭയപ്പെടുന്നത്, ഞാൻ വേദനിക്കുന്നത് ആ സംഭവത്തിൽ ഭാരതമെമ്പാടും ജനങ്ങൾ ആഹ്ലാദിച്ചതിനെക്കുറിച്ചിട്ടാണ്. ആ 4 പേരെ വെടിവെച്ചിട്ടതിൽ രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണകർത്താക്കളും മുകളിൽ തട്ടിയിലുള്ളവരും നമ്മൾ ഒരിക്കലും ഇപ്രകാരത്തിൽ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കാത്തവരുമെല്ലാം ആഹ്ലാദിച്ചതായിട്ട് കണ്ടു, അവർ സന്തോഷിക്കുന്നതായിട്ട് കണ്ടു. ആ സന്തോഷം എന്നെ ഭയപ്പെടുത്തുന്നു. ജനങ്ങൾ നിയമം അല്ലെങ്കിൽ പോലീസുകാർ നിയമം കയ്യിലെടുത്താൽ അവർക്ക് ജനങ്ങളിൽ നിന്നും രാഷ്ട്രീയക്കാരിൽ നിന്നും പ്രതിപക്ഷ അംഗങ്ങളിൽ നിന്നും ഭരണപക്ഷത്തിലെ ചില വ്യക്തികളിൽ നിന്നുമെല്ലാം അസാധാരണമായ സപ്പോർട്ട് കിട്ടും എന്ന് അറിഞ്ഞാൽ, സപ്പോർട്ട് കിട്ടുമെന്നറിഞ്ഞാൽ അത് ഭാരതത്തിൻ്റെ ഭാവി ഭാഗധേയം തന്നെ ചിലപ്പോൾ മാറ്റിയെന്ന് വരും. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയും, 4 പേരെ വെടിവെച്ചിട്ടതിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ഈ സംഭവത്തിൻ്റെ പുറകിൽ രാഖി കെട്ടിയിട്ട് ചന്ദനം തൊടിയിച്ചിട്ട് പൂമാലയിട്ടിട്ട് ബാൻഡ് മേളത്തോടുകൂടി ഭാരതമെമ്പാടുമുള്ള വ്യക്തികൾ ആഘോഷിച്ചു, പോലീസുകാരെ കൊന്നതിനെ ആഘോഷിച്ചു. അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. പോലീസുകാർ ചെയ്തത് ശരിയാണെന്നോ തെറ്റാണെന്നോ അല്ല പറയുന്നത്, ജനങ്ങളുടെ ആഘോഷം. യഥാർത്ഥത്തിൽ ജസ്റ്റിസ് ബസന്ത് പറഞ്ഞ വരിയുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ ഓരോ പോലീസുകാരും നിയമ പാലകരുമെല്ലാം ഈ ആൾക്കൂട്ട കൊലപാതകം മാതിരി അവരും അതേപോലെ കൊലപാതകം ചെയ്യാനായിട്ട് ക്രിമിനലുകൾക്ക് നേരെ കൂളായിട്ട് വെടിവെക്കുന്നത് ജനങ്ങളുടെ സന്തോഷവും ജനങ്ങളുടെ അപ്രീസിയേഷനും ജനങ്ങളുടെ ഇടയിൽ വീരശൂര പരാക്രമി എന്നുള്ള പദവി കിട്ടാനും വേണ്ടിയാണെങ്കിൽ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കാം. വെറുതെ ഒരു സിംഗിൾ ലൈനിലൂടെ ചിന്തിക്കാമുള്ളൂ, വിസ്തരിച്ച് ചിന്തിക്കാതെ സിംഗിൾ പോയിന്റ്. ഒരു പോലീസുകാരൻ ഒരു ക്രിമിനൽ ആണെന്ന് വിചാരിക്കുന്നവനെ അങ്ങ് വെടിവെച്ചിട്ടു, ആ ക്രിമിനൽ ആണെന്ന് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തി അവിടെ മരിച്ചു വീഴുന്നു, ആ പോലീസുകാരനെ സമൂഹം മൊത്തത്തിൽ സ്വീകരണം കൊടുക്കുകയും അയാൾക്ക് അവാർഡ് കൊടുക്കുകയും അയാളെ പല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയും പത്രമാധ്യമങ്ങളിൽ അയാളെ നിറഞ്ഞു നിൽക്കുകയൊക്കെ ചെയ്താൽ ഇത് മറ്റു പോലീസുകാർക്കും ഇതേപോലെ തന്നെയുള്ളൊരവസ്ഥ ഉണ്ടായാലോ? നമ്മളുടെ ഒരു ഒരു പോലീസ് ഐ ജി ആയിരുന്നാൽ 10-40 വർഷങ്ങൾക്ക് മുമ്പ് വർഗീസിനെ കൊന്നപ്പോ ആ വർഗീസിനെ കൊന്നു എന്നുള്ളത് നിയമം കയ്യിലെടുത്തു എന്നുള്ളത് തന്നെയാണ് കാരണം. അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിൻ്റെ 70-ാമത്തെ വയസ്സിൽ 2 വർഷം അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നു. അതൊന്നും അദ്ദേഹം കമ്പയർ ചെയ്യുന്നില്ല, പക്ഷെ കമ്പയർ ചെയ്യേണ്ടതാണ്. ഇതിൽ ഏത് ശരി ഏത് തെറ്റെന്നല്ല, ജനങ്ങൾ ഇത്രയും അധികം ആഹ്ലാദിച്ചതിനെക്കുറിച്ച് ഒരു ജഡ്ജി ആയിട്ടിരുന്ന ഇപ്പോൾ സുപ്രീം കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ് ആയിട്ടിരിക്കുന്ന വ്യക്തി അദ്ദേഹം പറയുന്ന വരികൾ കേട്ടുകഴിഞ്ഞാൽ ശരിക്ക് എന്താ ശരി, എന്താണ് അനുമോദിക്കേണ്ടത്, എന്താണ് അവഹേളിക്കേണ്ടത്, ഏതിനെയാണ് ഡിസ്കറേജ് ചെയ്യേണ്ടത്, ഏതിനെയാണ് എൻകറേജ് ചെയ്യേണ്ടത് എന്ന് പോലും നമുക്കറിയാൻ പറ്റാത്തൊരവസ്ഥ, അതുപോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ചിലപ്പോൾ നമ്മൾ എത്തിയെന്ന് വരും. ഒന്ന് അതിനെക്കുറിച്ചൊരു കമൻറ്റേ പറയാനല്ല, പക്ഷെ ആ ജസ്റ്റിസിൻ്റെ, ഫോർമർ ജസ്റ്റിസിൻ്റെ, ഇപ്പോഴത്തെ അഡ്വക്കേറ്റിൻ്റെ ആ വരികൾ ചിന്തോദ്ദീപമാണ്. ഒരു പക്ഷെ കോടതിയുടെ ഫെയിലിയറ്, പല പല വിധികളും പരസ്പരം കോൺട്രഡിക്ടറി ആവുക, പിന്നെ അനന്തകാലം
ഈ കേസുകൾ നീട്ടിക്കൊണ്ടുപോവുക, അത് പലപ്പോഴും അഡ്വക്കേറ്റുമാരുടെയും കൂടി ആഗ്രഹമായിരിക്കുന്ന രീതിയിൽ സംഭവിക്കുക, ഇതിനിടയ്ക്ക് ജഡ്ജിമാരും അഡ്വക്കേറ്റുമാരും ഒക്കെ മാറുക, ഇങ്ങനെ ഒരു ഒരു നീതി കിട്ടേണ്ട വ്യക്തിക്ക് ഒന്നും ലഭിക്കാതെ വർഷങ്ങളോളം അയാൾ ഇതുമാത്രം ചിന്തിച്ച് സെൽഫായിട്ട് ടോർച്ചറായിട്ട് ജീവിക്കേണ്ടി വരിക. അതിനെക്കുറിച്ചിട്ടാണ് ബസന്ത് പറഞ്ഞത്. എന്തായാലും ആ വരികൾ ശ്രദ്ധേയമാണ്. അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് ഇൻഡെപ്ത് അനാലിസിസ് സാധിക്കുന്നവർക്കും സാധിക്കാത്തവർക്കൊക്കെ വിരൽ ചൂണ്ടുന്ന ഭാരതത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയുടെ അട്ടർ പരാജയമാണ് എന്നുകൂടി പരോക്ഷമായിട്ട് ചിലപ്പോൾ പറയേണ്ടി വരും.